തന്നാലും നാഥ ആത്മാവിനേ ആശ്വാസദായകനേ തന്നാലും നാഥ നിൻ ജീവനേ നിത്യസഹായകനേ അകതാരിലുണർവിൻ്റെ പനി നേരു തൂകി അവിരാമമുഴുകി വരൂ വരദാനവാരിതേ ഫലമേകുവാനായി അനുസ്യൂതമുഴുകി വരൂ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ദൈവകൃപയുടെ നല്ലൊരു ദിവസം നേരുകയാണ്. അനുഗ്രഹപൂർണമായിട്ട് നിങ്ങളുടെ ജീവിതമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കത്തോലിക്ക തിരുസഭ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുകയാണ്. പരിശുദ്ധ കന്യക അമലോത്ഭവയായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ്, അവൾ കൃപ നിറഞ്ഞവളാണ് എന്ന് സഭ ഏറ്റുപറയുന്ന പ്രഘോഷിക്കുന്ന ദിവസം. ആദ്യകാലം മുതലേ ഈ ഒരു വിശ്വാസം സഭ കൊണ്ടാടിയിരുന്നു. ഇത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത് 1854 ഡിസംബർ 8 ഒമ്പതാം പിയൂസ് മാർപ്പാപ്പയാണ്. ഇത് അമലോത്ഭവ കന്യക പരിശുദ്ധ അമ്മ ഉത്ഭവ പാപമില്ലാതെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൾ ആണ് എന്ന് സഭ പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. ഈ പരിശുദ്ധ അമ്മ ലൂക്കായുടെ സുവിശേഷം ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുമ്പോൾ കൃപ നിറഞ്ഞവളാണ് എന്ന് നമ്മൾ വായിച്ചു കേൾക്കുകയാണ്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നാണ് പരിശുദ്ധ അമ്മയെ ഗബ്രിയേൽ ദൂതൻ അഭിവാദനം ചെയ്യുന്നത്. എന്താണ് ഈ കൃപ നിറഞ്ഞത്? മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. ഗ്രാസിയ പ്ലേന എന്നാണ് ലാറ്റിനിൽ പറയുന്നത്, കൃപ നിറഞ്ഞവൾ. ഈ കൃപ നിറഞ്ഞവളെ കുറിച്ച് വിശുദ്ധ അഗസ്റ്റിനോസ് പറയുന്നത് ഇപ്രകാരമാണ്: പാപത്തിൻ്റെ അടിമത്തിൽപ്പെട്ട ഈ ലോകത്തെ രക്ഷിക്കുവാനായിട്ട് ദൈവം തൻ്റെ പുത്രനെ നൽകുവാനായിട്ട് തയ്യാറായി. പക്ഷേ ഈ പുത്രനെ സ്വീകരിച്ച് നൽകുവാൻ ലോകം സ്വീകാര്യൻ ആയിരുന്നില്ല. ലോകം അതിൻ്റെ പാപത്തിൻ്റെ ചെയ്തിയിൽ ജീവിച്ചു, അതുകൊണ്ട് സ്വീകാര്യമായിരുന്നില്ല. പക്ഷേ പരിശുദ്ധ അമ്മ കൃപ നിറഞ്ഞവള് ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ഈ ദൈവകുമാരനെ സ്വീകരിച്ച് ഈ ലോകത്തിന് നൽകി എന്ന് വിശുദ്ധ അഗസ്റ്റിനോസ് പറഞ്ഞു വയ്ക്കുകയാണ്. പരിശുദ്ധ അമ്മയെ വാഴ്ത്തുന്നത് അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ കീർത്തിയെക്കുറിച്ച് പ്രഘോഷിക്കുന്നത് ദൈവത്തിന് നൽകുന്ന വലിയൊരു ആദരവ് കൂടിയാണ്. ദൈവത്തിൻ്റെ നാമത്തെയാണ് മഹത്വപ്പെടുത്തുന്നത്. നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് പ്രകാരമാണ്: ദൈവമേ, പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും അകലുവാനും വിട്ടുപേക്ഷിച്ച് പാപത്തെ വിട്ടുപേക്ഷിച്ച് കൃപയിൽ ജീവിക്കുവാനും ദൈവത്തെ നൽകുന്നവരായി മാറുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നും ഈ ദിവ്യബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് കൃതജ്ഞതയുടെ ബലിയായിട്ട് അർപ്പിക്കുന്നു. പരിശുദ്ധ ജപമാല രാജ്ഞിയിൽ നിന്ന് ലഭിച്ച എല്ലാ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് റോയി ചെറുപുള്ളി. അതോടൊപ്പം തന്നെ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന മേരി സീസർ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ദ്വീപലിയിൽ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് മേരി ലൂയിസിന് വേണ്ടിയിട്ടാണ്. സഹോദരങ്ങളെ, വിശുദ്ധ കുർബാന യോഗ്യരായി അർപ്പിക്കേണ്ടതിന്, നിങ്ങളും ഞാനും യോഗ്യരാകേണ്ടതിന് നമുക്ക് നമ്മുടെ പാപങ്ങൾ ഓർക്കുകയും അനുദപിക്കുകയും ഏറ്റുപറയുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ.
സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, അങ്ങയെ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ കുഞ്ഞാടെ, പിതാവിന്റെ പുത്ര, ലോകത്തിലെ പാപം നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിലെ പാപം നീക്കുന്ന അങ്ങ് ഞങ്ങളെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവം വഴി അങ്ങേപുത്രന് സമുചിതമായ വാസസ്ഥലം അങ്ങ് സജ്ജമാക്കിയല്ലോ. അങ്ങേപുത്രന്റെ മരണം മുൻകൂട്ടി കണ്ടുകൊണ്ട് പരിശുദ്ധ കന്യകയെ എല്ലാ പാപക്കറകളിൽ നിന്ന് അങ്ങ് കാത്തുരക്ഷിച്ചു. പരിശുദ്ധ കന്യകയുടെ മധ്യസ്ഥം വഴി ഞങ്ങളെയും നിർമ്മലരായി അങ്ങയിലേക്ക് എത്തിച്ചേരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്, ദൈവമായ കർത്താവ് വിലക്കപ്പെട്ട വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ച ആദത്തെ വിളിച്ചു ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു, ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നു. അവൻ പറഞ്ഞു, അങ്ങെനിക്ക് കൂട്ടിനെന്ന സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു, ഞാനത് തിന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തതുകൊണ്ട് നീയുള്ള കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ആദം ഭാര്യയെ ഹവ എന്ന് വിളിച്ചു, കാരണം അവൾ ജീവനുള്ളവരുടെയെല്ലാം മാതാവാണ്. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവൻ, അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവൻ, അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവൻ, അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ കരവും വിശുദ്ധ ഭുജവും വിജയം നേടിയിരിക്കുന്നു. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവൻ, അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്തു, അവിടുന്ന് തൻ്റെ നീതി ജനതകളുടെ മുൻപിൽ വെളിപ്പെടുത്തി. ഇസ്രായേൽ ഭവനത്തോടുള്ള തൻ്റെ കരുണയും
വിശ്വസ്തതയും അവിടുന്ന് അനുസ്മരിച്ചു. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവൻ. അവിടുന്ന് അത്ഭുതകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിൻ്റെ വിജയം ദർശിച്ചു. ഭൂമി മുഴുവൻ കർത്താവിന് ആനന്ദഗീതം ആലപിക്കട്ടെ. ആഹ്ലാദാനവത്തോടെ അവിടുത്തെ സ്തുതിക്കുവൻ. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവൻ. അവിടുന്ന് അത്ഭുതകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരവുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും മനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അവിടുന്ന് ഇപ്രകാരം ചെയ്ത് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തൻ്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ചു. ഇത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ച നാം അവൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിനാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഗബ്രിയേൽ ദൂതൻ ഗലീലിയയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായി ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിൽ മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേ സ്തുതി. ഈ സുവിശേഷ വചനം നമ്മെ പങ്കുവെച്ചിട്ടുണ്ട്. ആബേലിൻ കാഴ്ചയും അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളും പോ. ആബേലിൻ കാഴ്ചയും അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളും പോ. അമൂല്യമാമൊന്നും ഇല്ലെനിക്കുവാൻ, എന്നെ മാത്രം
ഞാനങ്ങിൽ അർപ്പിക്കുന്നു ത്യാഗത്തിനോർമകൾ വിരിയും ഇന്നിത് വ്യമാമൾ താരയിൽ ത്യാഗത്തിനോർമകൾ വിരിയും ഇന്നിത് വ്യമാമൾ താരയിൽ നിൻ സ്നേഹാഗ്നി ജ്വാലയിൽ എരിയാൻ ഒരു ബലി വസ്തുവായി എന്നെ മാറ്റിടൂ നിൻ സ്നേഹാഗ്നി ജ്വാലയിൽ എരിയാൻ ഒരു ബലി വസ്തുവായി എന്നെ മാറ്റിടൂ ഒരു ബലി വസ്തുവായി എന്നെ മാറ്റിടൂ സഹോദരങ്ങളെ, നമ്മുടെ ഇബ്രീ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്നെ സ്തുതിക്കും ഹയമേക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. പിതാവായ ദൈവമേ, പരിശുദ്ധ കനികാമറിയത്തിന്റെ അമലോത്ഭവ മഹോത്സവത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്ന രക്ഷാകര ബലി കനിവോടെ സ്വീകരിക്കണമേ. അങ്ങേ മുൻകൂട്ടിയുള്ള കൃപയാൽ പരിശുദ്ധ കനിക എല്ലാ പാപകറകളിൽ നിന്ന് ഒഴിവാക്കപ്പെടുമെന്ന് പ്രഖ്യാപിക്കുന്ന ഞങ്ങളും പരിശുദ്ധ കനികയുടെ മധ്യസ്ഥം വഴി എല്ലാ പാപങ്ങളിൽ നിന്ന് വിമുക്തരാകുവാൻ അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായി ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതിജിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ഏറ്റവും പരിശുദ്ധ കനികാമറിയത്തെ ഉത്ഭവ പാപത്തിൻ്റെ എല്ലാ കറകളിൽ നിന്നും അങ്ങ് സംരക്ഷിച്ചുവല്ലോ. അങ്ങനെ അങ്ങേ കൃപയുടെ പൂർണ്ണതയാൽ അലങ്കരിച്ച പരിശുദ്ധ കനികയിൽ അങ്ങേ പുത്രന് സമുചിതമായ മാതാവിനെ അങ്ങ് ഒരുക്കുകയും അവിടുത്തെ കറയും ചുളിവുമില്ലാത്ത മനോഹര വധുവായ സഭയുടെ ആരംഭമായി അങ്ങ് സ്ഥാപിക്കുകയും ചെയ്തു. ഏറ്റവും പരിശുദ്ധ കനിക ഞങ്ങളുടെ പാപങ്ങൾ നീക്കിക്കളയുന്ന നിർമ്മല കുഞ്ഞാടായ പുത്രനെ പ്രദാനം ചെയ്യുവാൻ ഉള്ളവളാകുന്നു. ഈ കനിക എല്ലാവർക്കും ഉപരിയായി അങ്ങേ ജനത്തിന് കൃപയുടെ മധ്യസ്ഥയും വിശുദ്ധിയുടെ മാതൃകയുമായി അങ്ങ് നിയോഗിച്ചുവല്ലോ. ആകയാൽ മാലാഖ വൃന്ദങ്ങളോട് ചേർന്ന് ആഹ്ലാദപൂർവം അങ്ങേ ഏറ്റുപറഞ്ഞ് ഞങ്ങൾ അങ്ങേ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങി മഹിമകളാ നിറഞ്ഞു മഹിയം വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. പ്രിയപ്പെട്ടവരെ, സ്തോത്രയാഗ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളെ തന്നെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സമയത്ത് പാപ സാഹചര്യങ്ങളിൽ നിന്നും പാപത്തിൻ്റെതായിട്ടുള്ള എല്ലാ ചെയ്തികളിൽ നിന്നും തഴക്ക ദോഷങ്ങളിൽ നിന്നും മോചനം പ്രാപിക്കുവാനായിട്ട് ഈ നിമിഷം ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ വ്യക്തിയെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പാപ സാഹചര്യത്തിൽ ജീവിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ നമ്മുടെ കുടുംബത്തിൽ, അല്ലെങ്കിൽ നമുക്കറിയാവുന്നവരുണ്ട് എങ്കിൽ അവരെ സമർപ്പിച്ചുകൂടെ ഈ നിമിഷം പ്രാർത്ഥിക്കുക. ഈശോ
പാടുപീഡകൾ സഹിച്ച് മരിച്ച് ഉയർത്തത് അവന് വേണ്ടി കൂടിയാണ്, അവൾക്ക് വേണ്ടി കൂടിയാണ്. ഈ നിമിഷം പ്രാർത്ഥിക്കാം, ഈശോയുടെ തിരു രക്തത്തിൻ്റെ യോഗ്യതയാൽ ഞാനും എൻ്റെ കുടുംബവും കഴുകപ്പെടുവാനും ശുദ്ധീകരിക്കപ്പെടുവാനും. ഞങ്ങൾ ആർക്കു വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നുവോ അവരും ശുദ്ധീകരിക്കപ്പെടുവാനും വിശുദ്ധ ജീവിതം നയിക്കുന്നവരായി മാറുവാനും ഇടയാക്കണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റുകൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങേ വീണ്ടും വരുന്നവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമങ്ങും വ്യാപിച്ചെടുക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പിയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക സന്യാസ ഗണത്തോടുമൊത്ത് സഭയങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരിലും അവരുടെ നിയോഗങ്ങളിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനികാമറിയത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധ യാക്കോബ് സ്ത്രീയോടും വിശുദ്ധ സെബസ്ത്യാനോസിനോടും വിശുദ്ധ റോക്കിയോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാകുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ സഹോദരനും നാഥനുമായി ഈശോ നമ്മെ പഠിപ്പിച്ചു. നമുക്ക് ഈ പ്രാർത്ഥന ഭക്തിപൂർവം ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാണവേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിനെ പോലെ ഭൂമിയിലുമാകണമേ, അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം നിവാർന്ന് നൽകണമേ.
അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങൾ എപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമായതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം ദൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാട് ഞങ്ങളിൽ നിക്കണേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാട് ഞങ്ങളിൽ കനേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാട് ഞങ്ങൾക്കു ശാന്തി നൽകണേ, ശാന്തി നൽകണേ. ദൈവത്തിൻ കുഞ്ഞാടിതാ ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ ദിവ്യമാം ഈ വിരുന്നിൽ. ക്ഷണിതാക്കളായോ ഭാഗ്യവാന്മാർ, കർത്താവേ നീ ഭവനത്തിൽ വരുവാൻ യോഗ്യതയില്ല. അവിടും അരുൾ ചെയ്താലതു മാത്രം മതിയെൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ീശുനീയൻ ജീവനൽ നിറയണം, നാദാനീയുള്ളിലെ സ്വരമല്ലോ. ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം, ഞാൻ കനിവോളുമാരൂപം.
തുളുമ്പുമെൻ കണ്ണീർ കായൽ തുടങ്ങു ഞാൻ വന്നു ആനന്ദമാം ജീവിതഭാരം ചുമന്നു ഞാൻ നിന്നു പാദം തളരുമ്പോൾ തണലിൻ മരമായി നീ ഹൃദയം മുറിയുമ്പോൾ അമൃതിൻ ഉറവായി നീ എന്നാളും ആശ്രയം നീ മാത്രം എന്നാഥാ തുടയ്ക്കുകൻ കണ്ണീർ ഈശോ നീ എൻ ജീവനിൽ നിറയണം നാഥാ നീ എന്നുള്ളിലെ സ്വരമല്ലോ ആത്മാവിലെ ചെറു പുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം ഞാൻ കനിവോളുമാരൂപം കിനാവിലെ സാമ്രാജ്യങ്ങൾ തകർന്നു വീഴുമ്പോൾ ഓരായിരം സാന്ത്വനമായി നീ ഉയർത്തുവല്ലോ നീ ഒരു പൂവിരിയുമ്പോൾ പൂന്തേൻ കിനിയുമ്പോൾ കാറ്റിൻ കുളിരായി നീ എന്നെ തഴുകുമ്പോൾ കാരുണ്യമേ നിന്നെ അറിയുന്നു എന്നാഥാ നമിപ്പു ഞാനെന്നും ഈശോ നീ എൻ ജീവനിൽ നിറയണം നാഥാ നീ എന്നുള്ളിലെ സ്വരമല്ലോ ആത്മാവിലെ ചെറു പുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം ഞാൻ കനിവോളുമാരൂപം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പാപരഹിതമായ ഉത്ഭവം അങ്ങ് സവിശേഷമായി സംരക്ഷിച്ചുവല്ലോ. ഞങ്ങൾ സ്വീകരിച്ച ഉദാശ ഞങ്ങളിൽ പാപത്തിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാരൂപിയും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവിൻ. ദൈവത്തിന് നന്ദി. മുട്ടുവിൻ വാതിൽ തുറക്കും ഇന്ന് നേരായരുൾ ചെയ്ത നാഥാ നിന്ദു വ്യസന്നിധി ചേരാനായി വാതിലിൽ മുട്ടുന്നു ദാസർ. കർത്താവീകനേ, ക്രിസ്തുവേകനേ, കർത്താവീകനേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. ദൈവമേ, അങ്ങ് കനിവാർന്ന എല്ലാ പാപങ്ങൾക്ക് മാപ്പ് കൊടുക്കുകയും എല്ലാ മനുഷ്യരുടെയും നിത്യരക്ഷ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദരി മേരി ലൂയിസിനും മരണമടഞ്ഞു പോയ എല്ലാ ആത്മാക്കൾക്കും
പരിശുദ്ധ കനികാമ്രയത്തിനെ സകല വിശുദ്ധരുടെ മധ്യസ്ഥം വഴി സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ അനുഗ്രഹം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവേ, ഇവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യജീവശുബരമേൽ പ്രകാശിക്കുകയും ഈ സഹോദരങ്ങളുടെ ആത്മാക്കളും മരിച്ച മറ്റെല്ലാ വിശ്വാസികളുടെ ആത്മാക്കളും കർത്താവിന്റെ കാരുണ്യത്തിൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. ആമേൻ. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖത്തിന് ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധയിൽ കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ, വൈദികർ, സന്യസ്തർ എന്നിവരെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷാ മനോഭാവത്തോടും ആത്മധൈര്യത്തോടും കൂടി പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രതലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടെ നിന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഉദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിനവേ നിവാസികളെപ്പോലെ അനുതാപവും പ്രാശിത്വവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങയിലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തകാരുണ്യത്തിൽ സംരക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേറവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേറവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേറവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവകൃപയുടെ നല്ലൊരു ദിവസം നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.